സ്വർണ്ണക്കടത്ത് കേസിൽ ലോക്കറിൽ നിന്ന് കണ്ടെത്തിയ 1 കോടി രൂപ സ്വപ്നയുടേതല്ല, ശിവശങ്കറിന്റെ കമ്മീഷനാണെന്ന് എൻഫോഴ്സ്മെന്റ് കണ്ടെത്തി. ലൈഫ് മിഷൻ അഴിമതിയിൽ യൂണിടാക്ക് ശിവശങ്കറിന് നൽകിയ കോഴയാണ് ഇതെന്ന് സ്വപ്ന മൊഴി നൽകിയിട്ടുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് കോടതിയെ അറിയിച്ചു. ഇക്കാരണത്താലാണ് സ്വപ്നയോടൊപ്പം ശിവശങ്കറിന്റെ പരിചയക്കാരനായ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കൂടി ലോക്കറിന്റെ ഉടമസ്ഥാവകാശത്തിൽ ഉൾപ്പെടുത്തിയതെന്നും എൻഫോഴ്സ്മെന്റ് കോടതിയിൽ വ്യക്തമാക്കി. 1 കോടി രൂപയുടെ സൂക്ഷിപ്പുകാരി മാത്രമായിരുന്നു സ്വപ്ന സുരേഷ്. ശിവശങ്കറിന്റെ ജാമ്യഹർജിയിൽ ഇഡി നൽകിയ 150 പേജുള്ള എതിർ സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. കേസിന്റെ തുടക്കത്തിൽ ഷാർജ ഭരണാധികാരി തനിക്ക് സമ്മാനമായി നൽകിയതാണ് ഈ പണമെന്നായിരുന്നു സ്വപ്നയുടെ മൊഴി. പിന്നീട് തന്റെ പിതാവ് നൽകിയ പണമാണെന്ന് മൊഴി മാറ്റി നൽകി. എന്നാൽ ഇതൊന്നും വിശ്വസിക്കാൻ അന്വേഷണ ഏജൻസി തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ 10-ാം തീയതി അട്ടക്കുളങ്ങര ജയിലിൽ വെച്ച് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സ്വപ്ന സത്യം തുറന്നു പറഞ്ഞത്. ശിവശങ്കർ കമ്മീഷൻ വാങ്ങിയതുമായി ബന്ധപ്പെട്ട വാട്സാപ്പ് ചാറ്റുകളും മറ്റ് ഡിജിറ്റൽ തെളിവുകളും ലഭിച്ചിട്ടുണ്ടെന്നും എൻഫോഴ്സ്മെന്റ് വ്യക്തമാക്കുന്നു. അതുപോലെ സ്വർണ്ണക്കടത്ത് കേസിൽ UAE കോൺസുലേറ്റിലും വിദേശത്തുള്ള ഉന്നതർക്കും പങ്കുണ്ടെന്ന് കസ്റ്റംസ് വ്യക്തമാക്കി. ഇവരിൽ പലർക്കും രാഷ്ട്രീയക്കാരുമായി അടുത്ത ബന്ധമുണ്ട്. പലപ്പോഴായി ഇവർ തങ്ങളുടെ സഹായം തേടിയിരുന്നതായി പ്രതികളായ PS സരിത്തും സ്വപ്ന സുരേഷും മൊഴി നൽകിയിരുന്നു. സുപ്രധാന വിവരങ്ങളടങ്ങിയ റിപ്പോർട്ട് കസ്റ്റംസ് കോടതിയിൽ സമർപ്പിച്ചു. നയതന്ത്ര സ്വർണ്ണക്കടത്തിന് പിന്നിലുള്ളവർക്ക് രാജ്യാന്തര കള്ളക്കടത്ത് സംഘവുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് ഇവരുടെയും മൊഴി. നയതന്ത്ര ചാനൽ വഴി എത്തിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ രാഷ്ട്രീയക്കാർക്കും ഉയർന്ന ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ടെന്നും സ്വപ്ന വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ചിലതെല്ലാം കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നു. ലാപ്ടോപ്പ്, മൊബൈൽ ഫോണുകൾ, വാച്ചുകൾ തുടങ്ങിയവ കൊണ്ടുവന്നിട്ടുണ്ട്. സമ്മാനമെന്ന നിലയിലാണ് ഇവ നൽകിയത്. എന്നാൽ ഇവ ആരാണ് അവിടുന്ന് അയക്കുന്നതെന്ന് തങ്ങൾക്കറിയില്ലെന്നും സ്വപ്നയും സരിത്തും വ്യക്തമാക്കി. ഇക്കാര്യങ്ങൾ അഭിഭാഷകൻ വഴിയും കോടതിയെ അറിയിക്കുമെന്നാണ് സൂചന. കോൺസുലേറ്റിലെ മലയാളികളായ ചില ഉദ്യോഗസ്ഥരും നയതന്ത്ര ബാഗേജ് വഴിയുള്ള കടത്ത് അറിഞ്ഞിരുന്നുവെന്നും അവർ പറയുന്നു. സ്വർണ്ണക്കടത്തിന് കോൺസൽ ജനറലിൻ്റെയും അഡ്മിൻ അറ്റാഷിയുടെയും സഹായം ലഭിച്ചു. അവർ വലിയ തുക പ്രതിഫലവും വാങ്ങിയിരുന്നു. ഈ തുക പലപ്പോഴും അവരുടെ ആളുകൾ ദുബായിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. കസ്റ്റംസ് വകുപ്പ് 108 പ്രകാരമുള്ള പ്രതികളുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ അറ്റാഷെ റാഷിദ് കമീസ് അലിയെ പ്രതി ചേർക്കും. സ്വർണ്ണക്കടത്ത് പിടിക്കപ്പെട്ടതിന് പിന്നാലെ കേരളത്തിൽ നിന്നും ഡൽഹി വിമാനത്താവളം വഴി ദുബായിലേക്ക് പോയ അദ്ദേഹത്തിൻ്റെ എല്ലാ നയതന്ത്ര പരിരക്ഷയും റദ്ദാക്കിയെന്നും നയതന്ത്ര ID കാർഡ് തിരിച്ചെടുത്തതായും കേരളത്തിലെ പ്രോട്ടോകോൾ വിഭാഗത്തെ UAE വിദേശകാര്യ വകുപ്പ് അറിയിച്ചിരുന്നു. നയതന്ത്ര പരിരക്ഷ ഇല്ലാതായതോടെ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിന് അനുമതി ലഭിച്ചേക്കും.